ഗ്രാമങ്ങളിലെ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളെ സർക്കാർ ജോലികൾക്ക് പ്രാപ്തരാക്കുന്നതിന് വേണ്ടി സായി എഡ്യൂക്കേഷൻ ഫോർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് നടത്തുന്ന ഈ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നതിനായി ശ്രീ രഘുരാജ് മനോജിന് ആദരപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു. കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സമാസമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം ചർച്ച ചെയ്തത്. ഈ ഒരു ക്ലാസ്സിലും നമുക്ക് സമാസത്തെക്കുറിച്ച് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉപമിത സമാസം വരെ ആണ് പറഞ്ഞത്. ഇന്ന് നമുക്ക് ഏഴാമത്തെ സമാസമായ അവ്യയീഭാവൻ എന്ന് പറയുന്ന സമാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. ആ ചർച്ചയിൽ ആരംഭിക്കാം നമുക്ക് ഇന്നത്തെ സമാസത്തിൻ്റെ ക്ലാസ്. അവ്യയീഭാവൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൽപുരുഷ സമാസം, അതുപോലെ തന്നെ കർമ്മധാരയൻ, അത്രയും തന്നെ പ്രാധാന്യത്തോടെ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതലായി നമുക്ക് ലേഖനങ്ങളിലും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു സമാസമാണ് അവ്യയീഭാവൻ. അവ്യയീഭാവൻ എന്ന് വെച്ചാൽ ഉപസർഗവും അവ്യയവും നാമപദങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സ, യഥ, പൂർവം, അതുപോലെ പ്രതി, പ്രതിദിനം എന്ന് പറയുന്ന വാക്ക്, അങ്ങനെയുള്ള ഉപസർഗം, അവ്യയം എന്നിവ നാമപദങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സമാസമാണ് അവ്യയീഭാവൻ. സസ്നേഹം, സ്നേഹത്തോടുകൂടി എന്നാണ് അതിൻ്റെ അർത്ഥം. സസ്നേഹം, സ്നേഹത്തോടുകൂടി. അപ്പൊ സ എന്ന് പറയുന്ന അവ്യയം നമുക്ക് സ്നേഹത്തോടുകൂടി ചേർന്നിട്ട് പറയുന്നത് കൊണ്ട് ഇതിനെ അവ്യയീഭാവൻ, വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു പഠിച്ചാൽ സ, യഥ, പൂർവം, പ്രതി. ഉദാഹരണങ്ങൾ സസ്നേഹം, അതുപോലെ യഥാക്രമം, ക്രമമായി എന്നർത്ഥം വരുന്ന യഥാക്രമം. അപ്പൊ യഥ എന്ന് പറയുന്ന അവ്യയം അവിടെ ചേർത്തിരിക്കുന്നു. ബുദ്ധിപൂർവം, ബുദ്ധിപൂർവം. ഇവിടെ നമുക്ക് പൂർവം എന്ന് പറയുന്ന വാക്കിനെ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ ബുദ്ധിയോടുകൂടി, സ്നേഹത്തോടുകൂടി, സസ്നേഹം എന്ന് പറയുന്നത് പോലെ തന്നെ, അല്ലെ യഥാക്രമം എന്ന് പറഞ്ഞാൽ ക്രമത്തോടുകൂടി എന്ന് പറയുന്ന പോലെ തന്നെ, ഇവിടെ അതോടുകൂടി എന്ന് പറയാൻ വേണ്ടി പൂർവം എന്ന പദം ഉപയോഗിക്കുന്നു. അതും അവ്യയീഭാവനിൽ പെടുന്നു. അതുപോലെ പ്രതിദിനം, പ്രതി എല്ലാ ദിവസവും, പ്രതിദിനം ഓരോ ദിവസവും, അല്ലെങ്കിൽ ദിവസം തോറും എന്ന് പറയുന്ന പ്രതിദിനം എന്ന് പറയില്ല, പ്രതി ചേർത്തതുകൊണ്ട് തന്നെ ഇത് അവ്യയീഭാവനാണ്. മറ്റൊന്ന് അനു എന്ന് പറയുന്ന ഒരു അവ്യയം കൂടി നമുക്കിവിടെ പരിചയപ്പെടാം. അനുദിനം, അനുനിമിഷം എന്നൊക്കെ പറയുന്നതിൽ അനു എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ അവ്യയീഭാവൻ എന്ന് പറയുന്നതിനെ മനസ്സിലാക്കി തരുന്ന ഒരു വാക്കാണ്. അവ്യയീഭാവനിൽ ഇത്തരം വാക്കുകളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. സ, യഥ, പൂർവം, പ്രതി, അനു. പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇത്രയും അഞ്ച് വാക്കുകൾ പഠിച്ചു കഴിയുമ്പോൾ അവ്യയീഭാവൻ ഏതൊക്കെയാണ് അതിന് ഉദാഹരണം വന്നാൽ നമുക്ക് അപ്പം തന്നെ അത് അവ്യയീഭാവനാണെന്ന് തിരിച്ചറിയാൻ കഴിയുകയും നമ്മുടെ ഉത്തരം ശരിയാവുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണെന്ന് വീണ്ടും വീണ്ടും ബോധിപ്പിക്കുന്നു. അടുത്ത മറ്റൊരു സമാസം, ദ്വന്ദ്വ സമാസം. ദ്വന്ദ്വ, നമ്മൾ നേരത്തെ സന്ധിയിൽ ദ്വിത്വം എന്ന് പറയുന്നത് ഇരട്ടിപ്പിക്കുന്നത് എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ ദ്വന്ദ്വം എന്ന് പറഞ്ഞാൽ രണ്ട് എന്നാണ് അർത്ഥം. ദ്വന്ദ്വ സമാസത്തിൽ ഘടകപദങ്ങൾക്ക് തുല്യ പ്രാധാന്യം കൽപ്പിക്കേണ്ടതാണെങ്കിൽ എന്നും ഘടകപദങ്ങൾ രണ്ടും സംഖ്യയെ കുറിക്കുന്നതാണെങ്കിൽ ഓ എന്നും ആണ് ചേർക്കുന്നത്. ഇവിടെ പൂർവപദത്തിനും ഉത്തരപദത്തിനും തുല്യ പ്രാധാന്യം. പൂർവപദത്തിനും
ഉത്തരപദത്തിനും തുല്യ പ്രാധാന്യം. അതാണ് ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ട വസ്തുത. ഒരു വാക്കിലെ ആദ്യത്തെ പദത്തെ പൂർവപദമെന്നും രണ്ടാമത്തെ പദത്തെ ഉത്തരപദം, അഥവാ സമസ്ത പദത്തിലെ ആദ്യത്തെ പദത്തെ പൂർവപദമെന്നും രണ്ടാമത്തെ പദത്തെ ഉത്തരപദമെന്നും. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പൂർവം ഉത്തരം എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത. അതിന് പൂർവപദത്തിനും ഉത്തരപദത്തിനും, നമ്മൾ നേരത്തെ പറഞ്ഞു ഉത്തരപദത്തിന് പ്രാധാന്യമുള്ളതാണ് തൽപുരുഷ സമാസം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്കിതിപ്പോൾ മനസ്സിലാക്കാം. പൂർവപദത്തിനും ഉത്തരപദത്തിനും തുല്യമായ പ്രാധാന്യം ഉള്ളതാണ് ദ്വന്ദ്വസമാസം. ഉദാഹരണമായിട്ട് അടിപിടി എന്ന വാക്കില് അടിക്കും പിടിക്കും തുല്യ പ്രാധാന്യമാണ് നൽകുന്നത്. പൂർവപദമായ അടിക്കും രണ്ടാമത്തെ പദമായ അഥവാ ഉത്തരപദമായ പിടി രണ്ടിനും തുല്യമായ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതായത് അടിയും പിടിയും എന്നാണ് ഇത് നമ്മൾ വിഗ്രഹിച്ചെഴുതുമ്പോൾ എഴുതുക. അധ്യാപിക അധ്യാപകന്മാർ എന്ന് പറയുമ്പോൾ അധ്യാപികയും അധ്യാപകനും തുല്യ പ്രാധാന്യമാണ്. മാതാപിതാക്കൾ, മാതാവ് പിതാവ്, മാതാവും പിതാവും മാതാപിതാക്കൾ, അവിടെ മാതാവിനും പിതാവിനും തുല്യ പ്രാധാന്യമാണ്. അതുകൊണ്ട് അത് ദ്വന്ദ്വ സമാസമാണ്. അതുകൊണ്ട് മനസ്സിലാക്കാനും വളരെ എളുപ്പമാണ് ദ്വന്ദ്വ സമാസം. ദ്വിത്വസന്ധി പോലെ ഒരു അക്ഷരം ഇരട്ടിക്കുന്നത് പോലെ ഇവിടെ രണ്ട് പദങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ദ്വന്ദ്വൻ അഥവാ രണ്ട് എന്നർത്ഥം വരുന്ന തരത്തിൽ നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്. അഞ്ചാറ്, അഞ്ചാറ് എന്ന് പറയുമ്പോൾ അഞ്ചോ ആറോ, അഞ്ചോ ആറോ. അതുകൊണ്ടാണ് പറഞ്ഞത് ഘടകപദങ്ങൾക്ക് തുല്യ പ്രാധാന്യം കൽപ്പിക്കേണ്ടതാണെങ്കിൽ എന്നും ഘടകപദങ്ങൾ രണ്ടും സംഖ്യയെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ ഓ എന്നും ചേർക്കണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അഞ്ചോ ആറോ. അതേസമയത്ത് മാതാപിതാക്കൾ എന്നത് മാതാവും പിതാവും, ഇവർ രണ്ടിനും തുല്യ പ്രാധാന്യം തന്നെയാണ്. അത് സംഖ്യയെ സംബന്ധിക്കുന്നതാണെങ്കിൽ ഓ എന്ന വാക്കിൽ അവസാനിക്കും വിഗ്രഹം. അതുപോലെ രണ്ടിനും തുല്യമായ പ്രാധാന്യം സംഖ്യ അല്ലാത്തതാണെങ്കിൽ എന്നും ചേർക്കുന്നു എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ദ്വന്ദ്വ സമാസം ഈ പറഞ്ഞ പോലെ പലപ്പോഴും പരീക്ഷകളിൽ ചോദിച്ച് കാണുന്ന ഒരു സമാസമാണ്. അടുത്ത സമാസമാണ് ബഹുവ്രീഹി. പരീക്ഷകളിൽ വളരെ കൂടുതൽ ചോദിക്കാറുള്ള സമാസമാണ് ബഹുവ്രീഹി. ഇപ്പൊ നമ്മൾ പറഞ്ഞു പൂർവപദത്തിന് പ്രാധാന്യമുള്ളത്, ഉത്തരപദത്തിന് പ്രാധാന്യമുള്ളത്, പൂർവപദത്തിന് പ്രാധാന്യമുള്ളത് അവ്യയീഭാവൻ, ഉത്തരപദത്തിന് പ്രാധാന്യമുള്ളത് തൽപുരുഷ സമാസം, രണ്ടിനും തുല്യ പ്രാധാന്യമുള്ളത് ദ്വന്ദ്വ സമാസം. എന്നാൽ ഈ രണ്ട് പദത്തിനും പ്രാധാന്യമില്ലാതെ മറ്റൊരു പദത്തിന് അഥവാ മൂന്നാമതൊരു പദത്തിന് പ്രാധാന്യമുള്ള സമാസമാണ് ബഹുവ്രീഹി സമാസം. കമലജൻ എന്ന് പറഞ്ഞാൽ കമലത്തിൽ ജനിച്ചവൻ ആരോ അവൻ, താമരയിൽ ജനിച്ചവൻ ആരോ അവൻ, കമലത്തിൽ ജനിച്ചവൻ ആരോ അവൻ. അതായത് കമലം എന്ന് പറയുന്ന പൂർവപദത്തിനോ അജൻ എന്ന് പറയുന്ന ജൻ എന്ന് പറയുന്ന ഉത്തരപദത്തിനോ പ്രാധാന്യമില്ലാതെ കമലത്തിൽ ജനിച്ചത് എന്നർത്ഥമുള്ള ബ്രഹ്മാവ് എന്ന മൂന്നാമതൊരു പദത്തിലേക്കാണ് നമ്മുടെ ചിന്ത എത്തുന്നത് എന്നതുകൊണ്ട് തന്നെ ബഹുവ്രീഹി സമാസം മൂന്നാമതൊരു പദത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. പൂർവപദത്തിനോ ഉത്തരപദത്തിനോ പ്രാധാന്യമില്ലാതെ മൂന്നാമതൊരു പദം. ഞാൻ നേരത്തെ പറഞ്ഞ മറ്റൊരു വാക്ക് വീണ്ടും പറയുന്നു, കാർമേഘവർണ്ണൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ ഉത്തരം പറയണത് അല്ലെങ്കിൽ നമ്മുടെ ചിന്ത എത്തുന്നത് ശ്രീകൃഷ്ണനിലേക്കാണ്. അതായത് കാർമേഘത്തിനോ വർണ്ണത്തിനോ പ്രാധാന്യമില്ലാതെ അഥവാ പൂർവപദമായ കാർമേഘത്തിനോ ഉത്തരപദമായ വർണ്ണത്തിനോ പ്രാധാന്യമില്ലാതെ അല്ലെങ്കിൽ അതിന്
ശ്രദ്ധിക്കാതെ മൂന്നാമതൊരു അർത്ഥത്തിലേക്ക്, മൂന്നാമതൊരു വാക്കിലേക്ക് അതിൻ്റെ അർത്ഥത്തെ കൊണ്ടുപോകുന്ന സമാസമാണ് ബഹുവ്രീഹി സമാസം. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമാണ് ബഹുവ്രീഹി എന്ന് പറയും. വീണാപാണി മറ്റൊന്നും ഈ പറഞ്ഞ പോലെ വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് വീണാപാണി. പലപ്പോഴും നമുക്ക് ഈ ഈശ്വരന്മാരുടെ പര്യായ വാക്കുകളിലാണ് ഇവയെ കൂടുതലായിട്ട് കാണുന്നത്. വീണാപാണി, വീണ പാണിയിൽ ധരിച്ചവൾ, വീണ പാണിയിൽ ധരിച്ചവൾ, അതായത് സരസ്വതി ദേവിയെ കുറിച്ച് പറയുന്നതാണ് വീണാപാണി. ഇപ്പൊ വീണാപാണി എന്ന് പറഞ്ഞാൽ നമ്മൾ വേഗം സരസ്വതി എന്ന വാക്കിലേക്കാണ് എത്തുന്നത്. വീണയും പാണിയും രണ്ട് പദങ്ങൾ അതിൽ പൂർവ്വപദമായി ഉത്തരപദമായിട്ട് ഉണ്ടെങ്കിലും മൂന്നാമതൊരു പദത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നു, നമ്മുടെ ചിന്തയെ കൊണ്ടുപോകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ബഹുവ്രീഹി സമാസം, കമലജൻ, കർമ്മേഘവർണൻ, വീണാപാണി എന്നിവയൊക്കെ ഇവക്ക് ഉദാഹരണങ്ങളാണ്. അനേകം ഉദാഹരണങ്ങൾ ബഹുവ്രീഹിക്ക് ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. ഒന്നുകൂടി ആ സമാസങ്ങളെക്കുറിച്ച് ഒന്ന് ചേർത്ത് പറയുകയാണെങ്കിൽ, ഒന്നാമത്തെ സമാസമായിട്ട് നമ്മൾ പറയുന്നത് തൽപുരുഷ സമാസമാണ്. തൽപുരുഷ സമാസം ഉത്തരപദത്തിന് പ്രാധാന്യമുള്ളതാണ്. കൗരവപ്പട എന്ന് പറയുന്നതിലെ കൗരവരുടെ പട എന്നതാണ് നമ്മൾ പ്രധാനമായിട്ട് അവിടെ ശ്രദ്ധിക്കുന്നത്. ആരുടെ പട? കൗരവരുടെ പട. എന്താണ് കൗരവരുടെ പട എന്നതാണ് നമ്മൾ അതിൻ്റെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് ഉത്തരപദത്തിനാണ് പ്രാധാന്യം, കൗരവരുടെ പട. അപ്പോൾ കൗരവ എന്ന് പറയുന്ന ആ പൂർവ്വപദത്തേക്കാൾ പ്രാധാന്യം പട എന്ന് പറയുന്ന രണ്ടാമത്തെ പദത്തിനായതുകൊണ്ട് ഉത്തരപദത്തിന് പ്രാധാന്യമുള്ളത് എന്ന് നമുക്ക് തൽപുരുഷ സമാസത്തെ വീണ്ടും ഒരിക്കൽ കൂടി ഓർക്കാം. മറ്റൊരു പ്രത്യേകത, തൽപുരുഷ സമാസത്തിന് പ്രത്യയങ്ങൾ എങ്ങനെ ചേരുന്നു, ഏത് പ്രത്യയം ചേരുന്നു, ആ പ്രത്യയത്തിനനുസരിച്ച് അതിനെ സംയോജികാതൽ പുരുഷൻ, സംബന്ധികാതൽ പുരുഷൻ, പ്രയോജികാതൽ പുരുഷൻ എന്നിങ്ങനെ തൽപുരുഷൻ്റെ കൂടെ ആ പ്രത്യയത്തിൻ്റെ വാക്കുകൂടി ചേർത്തുകൊണ്ട് നമ്മൾ പറയുന്നു. രണ്ടാമത്തൊരു സമാസം കർമ്മധാരയൻ. തൽപുരുഷ സമാസത്തിൽ ഉടേ, ഇൻ്റെ തുടങ്ങിയ പ്രത്യയമാണെങ്കിൽ കർമ്മധാരയനില് ആയ എന്ന പ്രത്യയമാണ് ഇവിടെ ചേർന്ന് കാണുന്നത്. ആയ എന്ന് പറയുന്ന വാക്ക് പൂർവ്വപദത്തോട് ചേർന്നുകൊണ്ടുണ്ടാവുന്ന സമസ്ത പദങ്ങളിൽ ഇല്ലാതാവുന്നത് ആയ എന്ന് പറയുന്ന പ്രത്യയമാണ്. കോമളരൂപം എന്ന് പറയുന്നതിൽ കോമളമായ രൂപം, അതെങ്ങനെയാണോ വിഗ്രഹിക്കുന്നത് ആ വിഗ്രഹം നോക്കിയിട്ട് വേണം നമ്മൾ സമാസത്തെ നിർണയിക്കാൻ. സമാസത്തിൽ നമ്മൾ വിഗ്രഹിച്ചാണ് എഴുതുന്നത്, സന്ധിയിൽ പിരിച്ചെഴുതുകയാണ് ചെയ്യുന്നത്. അതാണ് രണ്ടു തമ്മിലുള്ള വ്യത്യാസം എന്നൊന്നും കൂടി ഓർമ്മിക്കുകയാണ്. സന്ധിയിൽ നമ്മൾ വാക്കുകളെ പിരിച്ചെഴുതണം, സമാസത്തിൽ വിഗ്രഹിച്ചെഴുതണം. വിഗ്രഹിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് ഏത് സമാസമാണെന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ നിർണയിക്കാൻ കഴിയുള്ളൂ. മറ്റൊരു പ്രധാന സമാസമാണ് ദ്വിഗു സമാസം, അതായത് സംഖ്യ. ആദ്യ പദം സംഖ്യയെക്കുറിച്ച് വരുന്നതാണ് ദ്വിഗു സമാസം. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. നവരത്നങ്ങൾ എന്ന് പറയുമ്പോൾ ഒമ്പത്, അതുപോലെ തന്നെ നമുക്ക് ത്രികോണം എന്ന് പറയുമ്പോൾ മൂന്ന് കോണുകൾ എന്നുള്ളത്, മൂന്ന് എന്ന് പറയുന്ന സംഖ്യ ആദ്യം വരുന്നത് കൊണ്ട് അതിൻ്റെ ദ്വിഗു സമാസമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പം സംഖ്യ ആണ് ആദ്യ പദം വരുന്നതെങ്കിൽ അത് ദ്വിഗു സമാസമാണെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. രൂപക തൽപുരുഷ സമാസം, രൂപകം എന്ന് പറയുമ്പോൾ ആകുന്ന, സുഖമാകുന്ന അമൃതം, സുഖാമൃതം. അപ്പൊ ആകുന്ന എന്ന വാക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് രൂപക തൽപുരുഷ സമാസമാണെന്ന് തിരിച്ചറിയാൻ വേഗത്തിൽ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട സമാസമായി നമ്മൾ പറഞ്ഞ സമാസം മധ്യമ പദലോപിയാണ്. ഇതിൻ്റെയൊക്കെ പേരുകൾ തന്നെ ഒന്ന് ശ്രദ്ധാപൂർവം നമ്മൾ
ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തന്നെ ഈ സമാസങ്ങളെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാനും ഉത്തരങ്ങൾ ശരിയാവാനും സാധ്യതയുണ്ട്. മധ്യമ പദം ഇവിടെ ഇതുവരെ നമ്മൾ പ്രത്യയമായിരുന്നു ഇല്ലാതായിക്കൊണ്ടിരുന്നത്. സമസ്ത പദത്തിലേക്ക് വരുമ്പോൾ ഇല്ലാതാവുന്നത് പ്രത്യയമായിരുന്നെങ്കിൽ മധ്യമ പദലോപിയിൽ ഒരു പദം തന്നെയാണ് ഇല്ലാതാവുന്നത്. അതാണ് മധ്യമ പദലോപി. അപ്പം ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പേരുകളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഇത് കണ്ടെത്താൻ കഴിയും. മധ്യമം നടുക്കുള്ളത്, നടുക്കുള്ള പദം ഇല്ലാതാവുന്നു. ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് എലിവിഷ, എലിയെ കൊല്ലുന്നതിനുള്ള വിഷ. അപ്പം നമ്മൾ വിഗ്രഹത്തിൽ നിന്ന് ആണ് സമസ്ത പദത്തിലേക്ക് വരുന്നത്. അപ്പം വിഗ്രഹത്തിലുള്ള ഒരു പദം തന്നെ ഇല്ലാതായിട്ട് ഒരു പദം ലോപിക്കുന്നു, ഇല്ലാതാവുന്നു. എലിയെ കൊല്ലുന്നതിനുള്ള വിഷം, അപ്പം ഈ കൊല്ലുന്നതിനുള്ള വിഷം എന്ന് പറയുന്നത് ഇല്ലാതായിട്ട് എലിവിഷം എന്ന് പറയുന്ന സമസ്ത പദത്തിലേക്ക് വരുന്നു. അതുകൊണ്ട് മധ്യമ പദലോപി എന്ന് നമുക്ക് ഈ സമാസത്തെ വിളിക്കാം. ഉപമിത സമാസം എന്ന് പറയുന്നതാണ് അടുത്ത സമാസം. മറ്റൊന്ന് അവ്യയീഭാവൻ. ഉപമിത സമാസം പല്ലവാധരം പോലെയുള്ള പോലെ എന്ന് പറയുന്ന വാക്ക് ശ്രദ്ധിച്ച ഉപമിത സമാസത്തെ മനസ്സിലാക്കാം. അവ്യയീഭാവനിൽ ഈ അഞ്ചു വാക്കുകൾ സ, യഥ, പൂർവം, പ്രതി, അനു, ഇത്രയും വാക്കുകൾ ഒന്ന് പഠിച്ചു വെച്ചാൽ അവ കാണുന്ന സമാസത്തെ നമുക്ക് അവ്യയീഭാവനാണെന്ന് തിരിച്ചറിയാനും നമ്മുടെ ഉത്തരം ശരിയാവാനും മാർക്ക് നേടാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞങ്ങളിറക്കുന്ന ഓരോ വീഡിയോയും നിങ്ങളുടെ കമ്പ്യൂട്ടറിലും മൊബൈലിലും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി സായാഹ്നം.